സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ച തോട്ടം തുറക്കാൻ വേണ്ടിയുള്ളതല്ലെന്ന് എച്ച് ആർ പി യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് സിറിയക് തോമസ്. തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റിയും ശമ്പള കുടിശ്ശികയും അടക്കം നൽകാനുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് തോട്ടം ഉടൻ തുറക്കുമെന്ന് വ്യാജ പ്രചരണങ്ങൾ നടത്തി തൊഴിലാളികളെ കബളിപ്പിക്കുകയാണെന്നും സിറിയക് തോമസ് പറഞ്ഞു. സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജിന്റെ നേതൃത്വത്തിൽ പീരുമേട്ടിലെ തൊഴിലാളികളുടെ പ്രശ്ന പരിഹാരത്തിന് ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി, ശമ്പള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നൽകാൻ വേണ്ടി പരിഹാരമാർഗം ഉണ്ടാക്കാനാണ് സർക്കാർ സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജ് അധ്യക്ഷനായ കമ്മീഷനെ നിയമിച്ചത്. നിരവധി ചർച്ചകൾക്കൊടുവിൽ തൊഴിലാളികൾക്ക് നൽകാനുള്ള തുകയ്ക്ക് തീരുമാനമായെങ്കിലും തോട്ടം ഉടമകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ കമ്മീഷൻ ചർച്ചകൾ നടത്തുന്നത് തോട്ടം തുറക്കാനെന്ന വ്യാജ പ്രചരണം ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടെന്നും ഇത് തൊഴിലാളികളെ കബളിപ്പിക്കുകയാണെന്നും സിറിയക് തോമസ് പറഞ്ഞു. റിട്ടയർഡ് ജഡ്ജിന്റെ നേതൃത്വത്തിലുള്ള സിറ്റിംഗ് തൊഴിലാളികൾക്ക് 20 വർഷം മുമ്പ് മുതൽ കിട്ടാനുള്ള പൂട്ടിക്കിടക്കുന്നതിന് മുമ്പ് തുറന്നു പ്രവർത്തിച്ച സമയത്ത് കുടിശ്ശിയായ ഗ്രാറ്റുവിറ്റിയും അതുപോലെ തന്നെ ശമ്പള കുടിശ്ശികയുമൊക്കെ നൽകുന്നതിന് വേണ്ടി അതിന്റെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ സിറ്റിംഗുകൾ നടത്തുന്നത്. അല്ലാതെ തോട്ടം തുറക്കുന്നതിനുള്ള യാതൊരു ചർച്ചകളും ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അടുത്ത കാലത്തൊന്നും ഉണ്ടായി. പിണറായി സർക്കാർ വന്നതിന് ശേഷം തോട്ടം തുറക്കാൻ യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. 15 വർഷമായി പൂട്ടിക്കിടക്കുന്ന MMJ, ബോണാമി, കോട്ടമല തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് കോടികളാണ് ആനുകൂല്യമായി ലഭിക്കാനുള്ളത്. കമ്മീഷന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചതാണ് തിരിച്ചടിയായത്. തോട്ടം തുറക്കാനുള്ള ചർച്ചയാണ് നടക്കുന്നതെന്ന വ്യാജ പ്രചരണം നടത്തുന്നവർ ഇതിൽ നിന്ന് പിന്മാറണമെന്നും സിറിയക് തോമസ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.